ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹാബ്സ് നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത് നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം എന്നാലേ ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും ഇപ്പൊ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം കട്ട് ചെയ്താൽ ഇവന്റിനെ കുറിച്ച് നിങ്ങൾ എന്തെല്ലാം ഡിസ്കസ് ചെയ്തുവോ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാർ വിളിച്ചു വരുത്തുന്നുണ്ട് ക്ലാസ് ഒന്നിനോട് പറയെന്ന് പറഞ്ഞു ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് സോഷ്യൽ സ്കിൽസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് പറയും ആ കുട്ടി സംസാരിക്കാൻ തുടങ്ങിയതും നോക്കടി സൂപ്പർ എന്ത് വാല്യൂഡ്സ് ആയിട്ടുള്ള പോയിന്റ്സുകൾ ആ കുട്ടി പറയുന്നതെന്ന് യൂരിയും ഹീറോയിനും പറയും അടുത്തത് ഇപ്പോ സാറ് ക്ലാസ് ത്രീയോട് പറയാനായിട്ട് പറയും അത് നമ്മുടെ ടീംസ് ആയിരിക്കും ഇവരെന്താ ഡിസ്കസ് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല ഹീറോയിനൊക്കെ പേടിച്ചിരിക്കുമ്പോൾ ഹീറോ നോട്ട് വാങ്ങി തുറന്നു നോക്കുവാണ് നോക്കിയാല് ഗ്രേറ്റ് മെമ്മറീസ് എന്ന് മാത്രം അവൾ എഴുതി വെച്ചിട്ടുണ്ട് സാറാണെങ്കില് ക്ലാസ് ത്രീ എന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുവാണ് പെട്ടെന്ന് നമ്മുടെ ഹീറോ

സ്കൂൾ ഇവന്റ് ആണേലും ഒരു ഗോൾ പോലെ സെറ്റ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ആയി ചെയ്യണം അങ്ങനെ ചെയ്താൽ അത് ബെസ്റ്റ് ഐഡിയ ആണെന്ന് ഹീറോ പറഞ്ഞതും സൂപ്പർ വളരെ നന്നായിട്ടുണ്ടെന്ന് സാറ് പറയും പക്ഷെ ഇവന്റ് ചേട്ടൻ ടീച്ചർ ഉണ്ടല്ലോ അവരെന്താ പറയുന്നെന്ന് നോക്കിയാല് യൂണിറ്റിയെ കുറിച്ച് നീ തന്നെയാണോ പറയുന്നേ എന്താണെന്ന് പറയാൻ പറഞ്ഞതും നമുക്ക് തനിയെ ചെയ്യാൻ കഴിയാത്ത ഗ്രൂപ്പ് ആയിട്ട് ചെയ്താൽ സാധിക്കുമല്ലോ ഇപ്പോ ഹീറോയിൻ എഴുതി വെച്ചിരിക്കുന്നത് നോക്കി ഒരുടെ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ഉണ്ടാകണം അതിനു വേണ്ടിയാണ് ഇതെന്ന് പറഞ്ഞതും ശരി ഇത് നന്നായിട്ടുണ്ടെന്ന് ചേട്ടൻ പറയുവാണ് എല്ലാവരും ക്ലാപ്പ് ചെയ്ത് അവനോട് ഇരിക്കാനും പറയുന്നുണ്ട് ഹീറോയിൻ അവനെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് എന്താ നീ എന്നെ തന്നെ നോക്കിയിരിക്കുന്നേ ഇത് തന്നെയല്ലേ നീ എഴുതി വെച്ചിരിക്കുന്നേ അത് തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കൊടുക്കും കട്ട് ചെയ്താല് ഡേ ആൻഡ് നൈറ്റ് ആണല്ലോ ഇവർക്ക് ട്രെയിനിങ് ഉള്ളത് സോ ഹീറോയിനും ഡെസ്കിൽ ഇത്തല വെച്ച് കിടക്കുമ്പോ ഹീറോ വരുന്നുണ്ട് ലൈറ്റ് ഓഫ് ആക്കാതെ നൈറ്റ് നീ എന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് ചോദിക്കും ഞാൻ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആണ് പക്ഷേ കോയു നീ ഒരുപാട് അമേസിംഗ് ആണ് എല്ലാം നീ ഈസി ആയിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാനോ ഒരു ചെറിയ കാര്യം ചെയ്യുന്നതിന് വളരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഞാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ലെന്ന് അവള് പറയും ഹീറോ അവളെ തന്നെ നോക്കി നിൽക്കുവാണ് ഞാനും നിന്നെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നതെന്ന് അവള് വളരെ ഫീൽ ചെയ്ത് പറയാൻ തുടങ്ങിയതും ഹീറോ അവളുടെ ഓപ്പോസിറ്റിൽ വന്ന് കിടക്കുന്നുണ്ട് എന്നിട്ട് പറയും ഞാനത് ജസ്റ്റ് ചെയ്യുന്നു അത്രേ ഉള്ളൂ മേ ബി ഞാൻ അത് ഈസി ആയിട്ട് എടുത്തത് കൊണ്ടാകാം നീ പ്രോപ്പർ ആയിട്ടാണ് ചെയ്യുന്നതെന്ന് അവൻ പറഞ്ഞതും ഇവൾ അവനെ നോക്കി തിരിഞ്ഞു കിടക്കും അവൻ സ്റ്റിൽ അപ്പോഴും തിരിഞ്ഞു തന്നെയാണ് കിടക്കുന്നത് നീ ഇത്ര ഡൗൺ ആയിരിക്കുന്നത് കണ്ടാല് നീ നിന്റെ സെൽഫിനെ എന്തോ പ്രൂവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്ന പോലെ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു കടന്നതും രണ്ടുപേരും ക്ലോസ് ആയിട്ടാണല്ലോ കിടക്കുന്നത് തമ്മിൽ ഒരു നിമിഷം അങ്ങനെ നോക്കി ണ്ട് ഹീറോയ്ക്ക് എന്തോ പെട്ടെന്ന് ഷൈ ആയെന്നാ തോന്നുന്നത് അവൻ കിടന്ന പോലെ തന്നെ തല തിരിച്ചു കിടക്കും നീ എന്നെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ വേസ്റ്റ് ആണെന്ന് ഹീറോ പറയും നീ ഇതുവരെ നിന്നെ ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ഹീറോയിൻ അവനോട് ചോദിക്കുവാണ് ഇല്ല അങ്ങനെയൊന്നുമില്ല ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ പോകാനാണ് ഇഷ്ടമെന്നും അവൻ പറയും അതിന് ഹീറോയിൻ പെട്ടെന്ന് കോയു നിനക്ക് കോയു അബൂജി ആയിരിക്കാനാണോ ഇഷ്ടം എന്താ കോയു തനാക്ക പോയതെന്ന് അവള് ചോദിക്കുവാണ് ഇവന്റെ പേര് ചേഞ്ച് ചെയ്തതിനെ കുറിച്ചാണ് അവള് ചോദിക്കുന്നത് അവന്റെ മുടിയിൽ അവള് പതിയെ ടച്ച് ചെയ്ത് അവനോട് ക്ലോസ് ആയിട്ട് വന്ന് കിടക്കുവാണ് പക്ഷെ ഹീറോ എന്താ വിചാരിച്ചതെന്ന് അറിയില്ല പെട്ടെന്ന് എഴുന്നേറ്റ് പോകാനായിട്ട് തുടങ്ങിയതും അവൾ വേഗം വന്ന് പിടിച്ചു നിർത്തി നീ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഹെൽപ്പും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും നിന്നെ ഇഷ്ടമാണ് പക്ഷെ എന്നെ കൊണ്ട് അങ്ങനെ ആകാൻ കഴിയുന്നില്ലല്ലോ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നതെന്ന് ഹീറോയിൻ കുറച്ച് കൊച്ചടുത്ത് തന്നെ സംസാരിക്കുവാണ് നീ കുറിച്ച് പതിയെ സംസാരിക്കാൻ പോന്ന് ഹീറോ പറഞ്ഞതും അവൾക്കത് പെട്ടെന്ന് സാഡായെന്നാ തോന്നുന്നേ തല കുനിച്ച് നിൽക്കുമ്പോ അപ്പോ ഹീറോ അവളുടെ തോളിലേക്ക് തല ചായച്ചിട്ട് സോറി അന്ന് ഞാൻ ലാൻഡഡ് ഫെസ്റ്റിവലിന് വരാൻ പറ്റില്ലല്ലോ എന്ന് സംസാരിക്കാൻ തുടങ്ങി എനിക്ക് വേണ്ടി നീ വരുമെന്ന് കരുതി കുറെ നേരം ആ പാർക്കിലെ വെയിറ്റ് ചെയ്ത് കാണുവല്ലേ അതെ ഞാൻ വെയിറ്റ് ചെയ്ത് കുറെ ചെയ്തു വെയിറ്റ് ചെയ്തു കൊണ്ടേയിരുന്നു നീ പക്ഷെ വന്നില്ലെന്ന് അവള് പറഞ്ഞതും ഞാനും അവിടേക്ക് വരാമെന്നാ കരുതിയത് പക്ഷെ എന്റെ വീട്ടിലെ നിറയെ കാര്യങ്ങളും നടന്നു അതൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യണമായിരുന്നു നിന്നെ ഒന്ന് ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് സോറി എന്ന് അവളോട് അവൻ പറയാണ് ഹീറോയിൻ ആണെങ്കിൽ ഒരുമാതിരി ഷൈ ആകുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ഹഗ് ചെയ്ത് നിന്നില്ലേ അത് തെറ്റല്ലേ എന്ന് ചോദിച്ചു തും അവൻ അതിനൊരു സോറി പറഞ്ഞിട്ട് ഞാൻ ഇത് ഇവിടെ സബ്മിറ്റ് ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് നടന്നു പോകുവാണ് ഹീറോയിന് ഗുഡ് നൈറ്റ് പറഞ്ഞതും അവൻ ജസ്റ്റ് അവളെ നോക്കി ചിരിച്ചിട്ട് നടന്നു പോകും അവൻ എന്തോ എന്നോട് പറയാൻ വരുന്നത് പോലെയുണ്ട് പക്ഷെ അവനെ കൊണ്ട് പറയാൻ പറ്റുന്നില്ല എന്നെ കൊണ്ടും അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലല്ലോ പക്ഷേ ഇതൊക്കെ കാണുമ്പോ ആ പഴയ തനാക്കിയായി എന്നോട് അവൻ സംസാരിച്ചതുപോലെ എനിക്ക് തോന്നിയെന്ന് ഹീറോയിൻ വളരെ ഫീൽ ആകുന്നുണ്ട് ഹീറോ നടന്നു വരുമ്പോ നമ്മുടെ ഹീറോയുടെ ബ്രദർ ആ ടീച്ചർ കാണുന്നുണ്ട് നീയാണോ യൂണിറ്റിയെ കുറിച്ച് സംസാരിച്ചത് എനിക്കത് വിശ്വസിക്കാനെ പറ്റുന്നില്ലെന്ന് അവനെ വെറുതെ കളിയാക്കാനും തുടങ്ങുന്നുണ്ട് ഹീറോ മൈൻഡ് ചെയ്യാതെ അവടെ നിന്ന് നടന്നു പോയി നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവൻ അന്ന് പറഞ്ഞില്ലേ നമ്മള് എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ നമുക്ക് നിറയെ നല്ല നല്ല മെമ്മറീസ് വേണമെന്ന് ആ പോയിന്റ്സ് ഒക്കെ അവൾ അവളുടെ ഡിസ്കഷൻ പേപ്പറിൽ എഴുതി വെക്കുന്നുണ്ട് കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ ഹീറോയിൻ സ്കൂളിലായിരിക്കുമ്പോ ഹീറോ ഒരു പെണ്ണിന്റെ പിന്നാലെ നടന്നു പോകുന്നത് കാണുന്നുണ്ട് ആരാത് കോയു ആണോ എന്ന് കണ്ട് ഇത് കണ്ട് അവളും പതിയെ പിന്നാലെ പോയി നോക്കിയാല് ആ പെണ്ണ് ഇവനെ പ്രൊപ്പോസ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ഹീറോ സോറി എന്ന് പറഞ്ഞതും ഇറ്റ്സ് ഞാൻ കേട്ടതിന് താങ്ക് പറഞ്ഞിട്ട് ആ പെൺകുട്ടി ഇറങ്ങിപ്പോയി ഇവൾ ഇതെല്ലാം പുറത്തുനിന്ന് കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നെ ആ പെണ്ണ് പുറത്തേക്ക് ഇറങ്ങി പോയതും ഇവളും പതിയെ പോകാനായിട്ട് നോക്കിയാല് കറക്റ്റ് ആയിട്ട് ഹീറോയുടെ മേലെ വന്ന് കൂട്ടിയിടിക്കും നീ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ന് ചോദിച്ചാല് ഇവൾ എന്താ പറയേണ്ടതെന്ന് അറിയാതെ തപ്പുന്നുണ്ട് ഓഹോ അപ്പോ ഇങ്ങനെ ഒളിഞ്ഞെത്തി നോക്കുന്ന ഹാബിറ്റ്സ് ഒക്കെ നിനക്കുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഹീറോ പോയതും അയ്യൻ ഞാനൊന്നും ഒളിഞ്ഞു നോക്കിയില്ല ഞാൻ ചുമ്മാ ഇതുവഴി പോയതാണെന്ന് ഹീറോന്റെ പിന്നാലെ തന്നെ അവള് പോകുന്നുണ്ട് ആ കൊച്ചു വളരെ ക്യൂട്ടായിരുന്നല്ലേ എന്ന് അവൾ ചോദിക്കും അതെ അതെ പറഞ്ഞിട്ട് ഇവനും മുമ്പിലേ നടന്നു പോകുവാണ് നിനക്ക് ഗേൾഫ്രണ്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് അവള് ചോദിക്കും അങ്ങനെ ഒന്നും എനിക്കില്ലെന്ന് ഇവൻ പറഞ്ഞതും ഇവള് പെട്ടെന്ന് അവനെ ഓവർടേക്ക് ചെയ്ത് വന്ന് അപ്പോ നീ ആരെങ്കിലും ലവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും എന്തിനാ നീ ഇതൊക്കെ എന്നോട് ചോദിക്കുന്നതെന്ന് ഹീറോ പെട്ടെന്ന് ചോദിച്ചതും ഇവൾക്ക് മറുപടി ഇല്ലാതെ മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് സത്യം പറ നീ എന്നെ ലവ് ചെയ്യുന്നുണ്ടോന്ന് അവൻ എടുത്ത വഴിയെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുവാണ് ഹീറോയിന് കേട്ട് ആകെ ഷോക്ക് ആകുന്നുണ്ട് പക്ഷെ ഹീറോ തന്നെ ചുമ്മാ പറഞ്ഞതാ കിഡ്ഡിങ് ആണ് വിടന്ന് പറഞ്ഞിട്ട് പോകും ശരി കിഡ്ഡിങ് ഒക്കെ നിൽക്കട്ടെ ഞാൻ ചോദിച്ചത് പറഞ്ഞിട്ട് പോകുന്നു പറഞ്ഞ് ഹീറോയിൻ ചോദിക്കും ഞാൻ ആരെയും ലവ് ചെയ്യുന്നില്ല ഞാൻ ആരുടെ കൂടെയും ഡേറ്റിനും പോയിട്ടില്ലെന്ന് പറഞ്ഞതും അതെന്തുകൊണ്ടാണെന്ന് അവള് ചോദിക്കും അതിന് അവ മറുപടി ഒന്നും പറയുന്നില്ല നമ്മൾ കാണാതിരുന്ന മൂന്ന് വർഷത്തിൽ എന്താ സംഭവിച്ചത് എനിക്കത് അറിഞ്ഞു പറ്റുവെന്ന് പറഞ്ഞ് ഇവള് പെട്ടെന്ന് അവന്റെ ഷർട്ടിൽ പിടിച്ച് വലിക്കുവാണ് ഇവൻ എന്താണെന്ന് ചോദിച്ചതും എനിക്കറിയില്ലെന്ന് പറഞ്ഞ് അവള് തല ഫുട്ടാബ സത്യമായി നീ എന്നെ ലവ് എന്ന് അവൻ ചോദിക്കും അവനെ തന്നെ നോക്കി നിന്ന് അവള് സഡൻ ആയി ഹേ അതിന് ചാൻസയില്ലെന്ന് പറഞ്ഞ് വിഷയം മാറ്റാനായിട്ട് നോക്കുന്നുണ്ട് ഉം നീ കൊറച്ച് ഓവറാകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോ നടക്കാനായിട്ട് തുടങ്ങുവാണ് സപ്പോസ് ഞാൻ നിന്നെ ലവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാല് നീ എന്ത് ചെയ്യുവെന്ന് ചോദിക്കും ഞാൻ ഒന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല കാരണം നിന്റെ കൂടെ തീർച്ചയായിട്ടും ഞാൻ ഡേറ്റിന് വരില്ലല്ലോ എനിക്കൊന്നും നിന്റെ മേലെ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് അവള് ഡയലോഗ് അടിക്കാനായിട്ട് തുടങ്ങി ഓഹോ അങ്ങനെയാണോ എന്ന് ഹീറോ ചോദിക്കും പക്ഷെ ഇവള് പെട്ടെന്ന് എന്താ ചിന്തിച്ചെന്ന് അറിയില്ല എനിക്കെന്താ ഇങ്ങനെ ഫീൽ ആകുന്നു എന്ന് എനിക്ക് അറിയില്ല നമ്മൾ ഓൾറെഡി അറിയാവുന്നത് കൊണ്ടാകുമോ എന്ന് അവള് പറഞ്ഞതും ഫുട്ടാബ ഇത് നോക്ക് ഫസ്റ്റ് എന്റെ അടുത്ത് നിന്ന് നീ ആ തനാക്കയെ തേടുന്നത് നിർത്ത് എനിക്ക് വളരെ ഇറിറ്റേറ്റ് ആകുന്നുണ്ട് എന്തോ അതിൽ നിന്ന് മൂവ് ഓൺ ആയ പോലെ അഭിനയിക്കുന്നതല്ലാതെ ഞാൻ അതിൽ നിന്ന് മൂവ് ഓൺ ഒന്നും ആയിട്ടില്ല നിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഓർത്ത് എനിക്കാണെങ്കിൽ കഷ്ടവും അവൻ പോയതും എന്ത് എന്നെ കണ്ടിട്ട് നിനക്ക് കഷ്ടം തോന്നുന്നുണ്ടെന്നോ എന്ന് ഹീറോയിനും ആകെ ടെൻഷൻ ആകാൻ തുടങ്ങി ഇതോടെയാണ് ഈ പാർട്ടിയോടെ കഴിഞ്ഞിരിക്കുന്നത് അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും മിസ് ചെയ്യാതെ പാർട്ടുകളൊക്കെ കാണുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത് നമ്മളുടെ ഇതേപോലത്തെ വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും മറ്റ് ചാനൽസും ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക സോ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് നാളെ തന്നെ കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ